ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ഓൺലൈൻ ജോക്ക് ബോർഡ്. നമ്മൾ നമ്മുടെ 9-ാം ക്ലാസ്സുകാരുടെ പാരലൽ ലൈൻസ് എന്ന ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ 3-ാമത്തെ എക്സർസൈസിൽ നമ്മൾ ആദ്യത്തെ 3 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ വീഡിയോകളിലായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നിങ്ങളുടെ പേജ് നമ്പർ 54 4-ാമത്തെ ക്വസ്റ്റ്യൻ തൊട്ടിട്ടാണ് തുടങ്ങാൻ പോണേ. അപ്പം ഒത്തിരി സമയം കളയാതെ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കടന്നാലോ. അതിനു മുമ്പ് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ബെൽ ഐക്കണും കൂടെ ക്ലിക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ വാ നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ ദ 2 പിക്ചേഴ്സ് ബിലോ, ദ ഫസ്റ്റ് വൺ ഷോസ് 2 ട്രയാങ്കിൾസ് ഫോംഡ് ബൈ ജോയിനിങ് ദ എൻഡ്സ് ഓഫ് എ ലൈൻ ടു 2 പോയിൻറ്റ്സ് എബൌ ഇറ്റ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ 2 ട്രയാങ്കിൾ, 2 ഫിഗേഴ്സ് തന്നിട്ടുണ്ട്. ആ ഫിഗേഴ്സ് എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ഫിഗർ ഉണ്ടാക്കിയിരിക്കുന്നത്, ദ ഫസ്റ്റ് വൺ ഷോസ് 2 ട്രയാങ്കിൾസ് ഫോംഡ് ബൈ ജോയിനിങ് ദ എൻഡ്സ് ഓഫ് എ ലൈൻ. അതായത് ഒരു ലൈൻ, ആ ലൈൻ്റെ എൻഡ്സ്, ആ എൻഡ്സ് ജോയിൻ ചെയ്യുന്ന 2 പോയിൻറ്സ്, ഇവിടെയും ഇവിടെയായിട്ട് 2 പോയിൻറ്സ്. ഓക്കെ, ആ പോയിൻസിലേക്ക് ഇങ്ങനെ ലൈൻ സെഗ്മെൻറ്റ് വരച്ച് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി? അവിടെ 2 ട്രയാങ്കിളിനെ കിട്ടി. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഓക്കെ, ട്രയാങ്കിൾ ആദ്യത്തെ പിക്ചർ. ദ സെക്കൻഡ് വൺ ഷോസ് ദ ക്വാഡ്രിലാറ്ററൽ ഫോംഡ് ബൈ ജോയിനിങ് ദ മിഡ് പോയിൻറ്റ്സ് ഓഫ് ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ്സ് ഓഫ് ദിസ് ട്രയാങ്കിൾസ്. എന്ന് വെച്ചാൽ ഈ സെയിം ട്രയാങ്കിൾ, രണ്ടാമത്തെ പിക്ചറിൽ ഈ സെയിം ട്രയാങ്കിൾ, അതായത് ലൈൻ, ലൈൻ്റെ എൻഡ് പോയിൻറ്റ്സ് ഈ തന്നിരിക്കുന്ന 2 പോയിൻറ്റിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ട്രയാങ്കിൾ, 2 ട്രയാങ്കിൾ കേട്ടോ, 2 ട്രയാങ്കിൾ, അതിൻ്റെ കൂടെ ഈ ട്രയാങ്കിളിൻ്റെ മിഡ് പോയിൻ്റ്, അതായത് ഇത് ഇവിടെ വരും, പിന്നെ ഈ ഈ ട്രയാങ്കിളിൻ്റെ ഈ സൈഡിൻ്റെ മിഡ് പോയിൻ്റ്, പിന്നെ ഈ സൈഡിൻ്റെ മിഡ് പോയിൻ്റ്, പിന്നെ ഈ സൈഡിൻ്റെ മിഡ് പോയിൻ്റ്, അതുപോലെ ഈ സൈഡിൻ്റെ മിഡ് പോയിൻ്റ് ഏറെക്കുറെ ഇവിടെ വരുമായിരിക്കും അല്ലേ. ഓക്കെ, എൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഫിഗർ അല്ല കേട്ടോ. ഇനി ഇവരെ ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പം ഇവിടെ കിട്ടുന്ന ഒരു ഫിഗർ. ഓക്കെ, ഇതാണ് നമ്മളുടെ സെക്കൻഡ് ആയിട്ടുള്ള ഫിഗർ. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ഇനി പറഞ്ഞിരിക്കുന്നത് ആദ്യത്തെ ക്വസ്റ്റ്യൻ, പ്രൂവ് ദാറ്റ് ദിസ് ക്വാഡ്രിലാറ്ററൽ ഈസ് എ പാരലോഗ്രാം. അപ്പോൾ ഇതൊരു ക്വാഡ്രിലാറ്ററൽ ആണ്. എന്താ ക്വാഡ്രിലാറ്ററൽ എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് ഫിഗർ, അതിന് എത്ര സൈഡ്സ് ഉണ്ട്? 4 സൈഡ്സ് ഉണ്ട്. അപ്പോൾ ഈ 4 സൈഡ്സ് ഉള്ള ഒരു ക്വാഡ്രിലാറ്ററലിനെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ടല്ലോ. ഈ ക്വാഡ്രിലാറ്ററൽ എന്താണ് നമുക്ക് പ്രൂവ് ചെയ്യണം? ഒരു പാരലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പം എന്താണ് ഒരു പാരലോഗ്രാം എന്ന് വെച്ചാൽ, ഒരു പാരലോഗ്രത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു പാരലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യാൻ നമ്മൾ എന്തൊക്കെയാണ് പ്രൂവ് ചെയ്യേണ്ടതെന്നറിയോ? അതായത് ഈ ക്വാഡ്രിലാറ്ററൽ, ഈ 4 സൈഡ്സ് ഉള്ള ക്വാഡ്രിലാറ്ററലിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലാണ്. ഇവിടെ എത്ര ഓപ്പോസിറ്റ് സൈഡ്സ് ഉണ്ട്? 2 പെയർ അല്ലേ, അല്ലെങ്കിൽ പെയേഴ്സ് ഓഫ് ഓപ്പോസിറ്റ് സൈഡ്സ് ഉണ്ട്, 2 പെയേഴ്സ് ഉണ്ട്. ഇത് 2 ഓപ്പോസിറ്റ് സൈഡ്സ് ആണ്, ഇത് 2 ഓപ്പോസിറ്റ് സൈഡ്സ് ആണ്. അപ്പോൾ അവർ രണ്ടുപേരും എന്തായിരിക്കണം? പാരലലായിരിക്കണം. അതുപോലെ അവർ ഈക്വലും ആവണം. അങ്ങനെ ഒരു കണ്ടീഷൻ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ ഈ അകത്ത് വന്നിരിക്കുന്ന ആ ക്വാഡ്രിലാറ്ററൽ ആരാന്ന് നമുക്ക് പറയാൻ പറ്റും, പാരലോഗ്രാം ആണെന്ന് പറയാനായിട്ട് പറ്റും. അപ്പം നമുക്ക് നോക്കാം. അപ്പം ദേ ആ ഒരു പിക്ചർ ഞാൻ ഒന്നുകൂടെ ഇവിടെ വൃത്തിയായിട്ട് വരച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിന് കുറച്ച് പേര് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഔട്ടർ ട്രയാങ്കിൾ ABC ഇന്നർ ട്രയാങ്കിൾ ADB പിന്നെ നമ്മളുടെ പാരലോഗ്രാം അല്ലെങ്കിൽ നമ്മുടെ ക്വാഡ്രിലാറ്ററൽ MPQN. അപ്പം നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടേ? ഈ MPQN എന്ന് പറയുന്നത് പാരലോഗ്രാം ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം ആദ്യം നമുക്ക് എഴുതേണ്ടത്, ടു പ്രൂവ് MPQN ഇസ് എ പാരലോഗ്രാം. എന്താ പ്രൂവ് ചെയ്യേണ്ടത്? പാരലോഗ്രാം വി ഹാവ് ടു പ്രൂവ് ദ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ. അതായത് MN പാരലൽ ടു PQ ആണെന്നും പ്രൂവ് ചെയ്യണം, ഓൾസോ MP പാരലൽ ടു NQ ആണെന്നും പ്രൂവ് ചെയ്യണം. അതുപോലെ വേറെ എന്തൊക്കെയാണ് പ്രൂവ് ചെയ്യേണ്ടത്? MN ഈക്വൽ ടു PQ ആണെന്നും MP ഈക്വൽ ടു NQ ആണെന്നും പ്രൂവ് ചെയ്യണം. അപ്പം ഈ 4 കാര്യങ്ങൾ പ്രൂവ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെന്തായിട്ട് മാറും? ഒരു പാരലോഗ്രായിട്ട് മാറും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഈ ഒരു വലിയ ട്രയാങ്കിളില്ലേ, ABC എന്ന് പറഞ്ഞാൽ ഈ ഒരു വലിയ ട്രയാങ്കിളിനെ നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. അപ്പോൾ എന്തെഴുതും? കൺസിഡർ ട്രയാങ്കിൾ ABC. ഓക്കെ, ഇതാണ് നമ്മളുടെ ട്രയാങ്കിൾ ABC.
ഇനി ഈ അകത്തെ ട്രയാങ്കിളിനെ നമ്മൾ മറന്നു. ഓക്കെ, അകത്തെ ട്രയാങ്കിളിനെ കുറിച്ച് ഇപ്പൊ ചിന്തിക്കണ്ട. ആ ട്രയാങ്കിൾ എ ബി സിനെ ഞാൻ ഇങ്ങനെ ഒന്ന് പുറത്തേക്ക് എടുത്തു വെക്കാം. ഓക്കെ, എ ബി സി, അകത്തെ ട്രയാങ്കിൾ അവിടെ ഇല്ലെങ്കിൽ ഇവിടെ എം എൻ എന്ന് പറയുന്ന ഒരു ലൈൻ ഉണ്ടല്ലേ, എം എൻ. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾ. ഇതിനകത്തും തന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ട്രയാങ്കിൾ ആണ്. അപ്പൊ നോക്കിക്കേ, ഈ എം എന്നിന്റെ പ്രത്യേകത എന്താ? എം എന്നിന്റെ പ്രത്യേകത ഈ ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സിന്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത ലൈനാണ് അല്ലേ. ഈ ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സിന്റെ മിഡ് പോയിന്റ് ആണ് ഈ എമ്മും എന്നും. ആ എമ്മിനെ എന്നിനെയും കൂടെ ജോയിൻ ചെയ്തിരിക്കുന്ന ലൈനാണ് എം എൻ എന്നുള്ളത്. ഓക്കെ, അങ്ങനാണെങ്കിൽ നമ്മൾ പഠിച്ചൊരു റിസൾട്ട് ഉണ്ട്. ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സിന്റെ എന്താണ് മിഡ് പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ലൈന് അതിൻ്റെ മൂന്നാമത്തെ സൈഡിനോട് പാരലലായിരിക്കും. എന്താണ്? ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സിൻ്റെയും മിഡ് പോയിന്റ് എടുക്കുക. ആ മിഡ് പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ലൈന്, ഈ ഒരു ലൈന് അതിൻ്റെ മൂന്നാമത്തെ സൈഡായിട്ടുള്ള എ ബിയോട് പാരലലായിരിക്കും. ഓക്കെ ആണോ? അപ്പം ട്രയാങ്കിൾ എ ബി സി നമ്മൾ കൺസിഡർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പറയാനായിട്ട് പറ്റുന്ന ഒരു കാര്യം, എം എൻ എന്ന് പറയുന്നത് പാരലൽ ടു എ ബി ആണ്. ഓക്കെ, എം എൻ പാരലൽ ടു എ ബി ആണ്. എന്താണ് റീസൺ? എം എൻ ഇസ് ദ ലൈൻ ജോയിനിങ് ദ മിഡ് പോയിന്റ്സ് ഓഫ് ദ മിഡ് പോയിന്റ്സ് ഓഫ് എ സി ആൻഡ് ബി സി. ഓക്കെ, എ സി ആൻഡ് ബി സി. അപ്പോൾ എ സിയും ബി സി എന്ന് പറഞ്ഞാൽ ട്രയാങ്കിളിൻ്റെ രണ്ട് സൈഡ്സാണ്. അപ്പോൾ അതിൻ്റെ മിഡ് പോയിന്റ്സ് ജോയിൻ ചെയ്ത ലൈനായത്. അപ്പോൾ അത് മൂന്നാമത്തെ സൈഡായിട്ടുള്ള എ ബിയോട് പാരലലായിരിക്കും. ഓക്കെ അല്ലേ? എം എൻ എ ബിയും അത് നമുക്ക് കിട്ടി. ഇനി അതുപോലെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, ഇത് രണ്ടും പാരലാണെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. ഇത് രണ്ടും പാരലാണെങ്കിൽ ഇതിൻ്റെ ലെങ്ത് എത്രയായിരിക്കും എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തായിരിക്കും? ഇത് രണ്ടും എ ബി പാരലൽ ടു എം എൻ ആണെങ്കിൽ ഇത് 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇത് 5 സെൻറ്റിമീറ്റർ ആയിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് എഴുതാൻ പറ്റും ഇതിനകത്തുനിന്ന്, ദാറ്റ് ഇംപ്ലൈസ് എം എൻ എന്ന് പറയുന്നത് ഹാഫ് എ ബി ആണ് അല്ലേ, എ ബിയുടെ പകുതിയാണ്. ഇത് ഒന്നാമത്തെ ഇക്വേഷനായിട്ട് നമ്മൾ എഴുതി വെച്ചു. ഓക്കെ, ഇനി നമ്മൾ ഇതവിടെ നിർത്തിയിട്ട് പതിയെ അടുത്തൊരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാനായിട്ട് പോവുകയാണേ. കൺസിഡർ ട്രയാങ്കിൾ. ഏത് ട്രയാങ്കിൾ ആയിരിക്കും ഇതിൻ്റെ അകത്തെ ട്രയാങ്കിൾ? എ ഡി ബി എന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. അപ്പം ആ എ ഡി ബിനെ നമുക്കൊന്ന് ഇങ്ങനെ സൈഡിലേക്ക് വരച്ച് നോക്കിയാൽ നമുക്ക് എന്തുണ്ട്? എ ബി ഡി. ഇതിന് പാരലലായിട്ട് പി ക്യു ഉണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ആ ട്രയാങ്കിളിനും എന്താണ്? ബാധകമാണ് അല്ലേ. അപ്പം നമുക്ക് അതിനകത്ത് നിന്ന് എന്ത് പറയാൻ പറ്റും? പി ക്യു എന്ന് പറയുന്നത് പാരലൽ ടു എ ബി ആണ്. അതുപോലെ പി ക്യു എന്ന് പറയുന്നത് ഹാഫ് ഓഫ് എ ബി ആണ്. ഓക്കെ, അപ്പം ഇനി 1 ഉം 2 ഉം നോക്കിക്കഴിഞ്ഞാൽ എം എൻ ഉം ഹാഫ് ഓഫ് എ ബി ആണ്, പി ക്യുവും ഹാഫ് ഓഫ് എ ബി ആണ്. അതിനകത്ത് നമുക്ക് എന്നാ പറയാൻ പറ്റും? എം എൻ എന്ന് പറയുന്നത് പി ക്യുവിനോട് ഈക്വലും ആണ്. എം എൻ ഈക്വൽ ടു പി ക്യു ആണ്. അതുപോലെ ഈ എം എൻ എ ബിക്ക് പാരലലാണ്, പി ക്യുവും എൽ ബിക്ക് പാരലലാണ്. അതുകൊണ്ട് തന്നെ എം എൻ പാരലൽ ടു പി ക്യു ആണ്. എന്ത് കിട്ടി? എം എൻ പാരലൽ ടു പി ക്യു എന്നും നമുക്ക് കിട്ടി. അതുപോലെ എം എൻ ഈക്വൽ ടു പി ക്യു എന്നും കിട്ടി. അതായത് രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. ആരായി എം എൻ പി ക്യു? എം എൻ പി ക്യു ഈ രണ്ട് സൈഡ്സും പാരലലും ഈക്വലും ആണെന്ന് നമുക്ക് കിട്ടി. സിമിലർലി നമുക്ക് എന്ത് തെളിയിക്കാൻ പറ്റും? പി എമ്മും ക്യു എന്നും അല്ലെങ്കിൽ എം പിയും എൻ ക്യുവും പാരലലുമാണ്, ഈക്വലും ആണെന്ന് തെളിയിക്കാൻ പറ്റും. എങ്ങനെയാണ് നമുക്കത് തെളിയിക്കാൻ പറ്റുക? ഈ എം പി എന്താണെന്ന് നോക്കിക്കേ. എം പി എന്ന് പറഞ്ഞാൽ എ ഡിയുടെയും എ സിയുടെയും എന്താ മിഡിൽ പോയിന്റിനെ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെൻ്റ് ആണ്. അതുപോലെ എൻ ക്യു എന്ന് പറയുന്നത് ബി ഡിയുടെയും ബി സിയുടെയും മിഡിൽ പോയിന്റിനെ ജോയിൻ ചെയ്യുന്ന ലൈൻ സെഗ്മെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ മിഡിൽ പോയിന്റിൽ നിന്ന് വരുന്ന ലൈൻ സെഗ്മെൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഡയറക്ട്ലി പറയാൻ പറ്റും എം പി എന്ന് പറയുന്നത് പാരലൽ ടു എൻ ക്യു ആണ്. അതുപോലെ അവർ രണ്ടും മിഡിൽ പോയിന്റ്സ് ജോയിൻ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് എം പി ഈക്വൽ ടു എൻ ക്യു ആയിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് എന്തൊക്കെ കിട്ടി? ഈ രണ്ട് സൈഡും ഈക്വൽ ആൻഡ് പാരലൽ ആണ്.
അപ്പോൾ ഒരു ക്വാഡ്രിലാറ്ററൽ, ഈ ക്വാഡ്രിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലുമാണ്, പാരലലും ആണ്, അതുകൊണ്ട് ഇതെന്താണ്? ഒരു പാരലോഗ്രാം ആണ്. ഹെൻസ് ദ പ്രൂഫ്. ഓക്കെ, ദെയർഫോർ എം പി ക്യു എൻ ഈസ് എ പാരലോഗ്രാം. കിട്ടിപ്പോയി? കിട്ടിയില്ലേ? എളുപ്പമല്ലായിരുന്നോ? അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അപ്പോൾ അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഡിസ്ക്രൈബ് ദ പൊസിഷൻസ് ഓഫ് ദ പോയിൻറ്സ് ഓൺ ടോപ്പ് ഫോർ ദ ക്വാഡ്രിലാറ്ററൽ ടു ബി എ റോംബസ്, എ റെക്ടാങ്കിൾ, എ സ്ക്വയർ. എന്നുവെച്ചാൽ ഇപ്പം നമ്മൾ ഈ ഒരു ലൈൻ, ഈ ഒരു ലൈനിൻ്റെ എവിടെയൊക്കെ ആയിട്ടാണ് പോയിൻ്റ് എടുത്തേക്കുന്നത്? ആ ഇവിടെയും ഇവിടെയും ആയിട്ട് പോയിൻ്റ് എടുത്ത് ഇത് ജോയിൻ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയതൊരു പാരലോഗ്രാം ആണ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ, ഒരു റോംബസ് കിട്ടാനായിട്ട് എവിടെയൊക്കെയാണ് ആ പോയിൻ്റ് ഇടേണ്ടത്, ഒരു റെക്ടാങ്കിൾ കിട്ടാനായിട്ട് എങ്ങനെയാണ് പോയിൻ്റ് ഇടേണ്ടത്, ഒരു സ്ക്വയർ കിട്ടാനായിട്ട് എങ്ങനെയാണ് പോയിൻ്റ് ഇടേണ്ടതാണ്. ഇതൊരു എന്താ പറയുക, ഒരു ജനറലൈസേഷൻ പോലത്തെ ഒരു കാര്യമാണ്. അപ്പോൾ ഇതിങ്ങനെ ആയിരിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ആൻഡ് നമ്മൾ എഴുതി പ്രൂവ് ചെയ്യാനായിട്ടൊന്നുമില്ല, ജസ്റ്റ് പറയുന്നതനുസരിച്ച് നമുക്ക് താഴെയും കൂടെ ഒന്ന് എഴുതിയിടാം. അപ്പം നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് ഒന്ന് എഴുതിയെടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കാര്യം റോംബസ്, അതായത് ഈ പോയിൻ്റ് എങ്ങനെ ഇട്ടാൽ, ഈ പോയിൻറ്റ്സ് എങ്ങനെ ഇട്ടാലാണ് ഒരു റോംബസിനെ നമുക്ക് അതിനകത്തു നിന്ന് കിട്ടുക എന്നുള്ളതാണ്. MNPQ, അതായത് MNPQ എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്വാഡ്രിലാറ്ററിൽ റോംബസ് ആകണമെങ്കിൽ ഇയാൾ ഈ പോയിൻ്റ് സിയും ഈ പോയിൻ്റ് ഡിയും ആണേ. സിയും ഡിയും എവിടെ ഉണ്ടാവണം എന്നറിയാവോ? ഇത് എയും ബിയും ആണ്. എയിൽ നിന്ന് ഇക്വി ഡിസ്റ്റൻറ്റും, റോംബസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്, റോംബസ് ആകണമെങ്കിൽ എയിൽ നിന്ന് ഈ രണ്ട് പോയിൻസും ഇക്വി ഡിസ്റ്റൻ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ പെർപ്പൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് എ ബി, എ ബിയുടെ പെർപ്പൻഡിക്കുലർ ബൈസെക്ടറിൽ അത് വരികയും ചെയ്യണം. എ ബിയുടെ പെർപ്പൻഡിക്കുലർ ബൈസെക്ടർ എന്ന് വെച്ചാൽ എന്താന്ന് ഓർക്കുന്നുണ്ടോ? ഇവിടെ നിന്ന് നമ്മളിങ്ങനെ ആർക്കൊക്കെ വരച്ചിട്ട് ജോയിൻ ചെയ്യുന്നൊരു സാധനം, ആ അങ്ങനെ ഒരു പെർപ്പൻഡിക്കുലർ ബൈസെക്ടർ എ ബിക്ക് ഉണ്ടാകും. ആ പെർപ്പൻഡിക്കുലർ ബൈസെക്ടറിൽ അത് ആ പോയിൻസ് വരികയും ചെയ്യണം. അതുപോലെ രണ്ട് പോയിൻസും എയിൽ നിന്ന് ഇക്വി ഡിസ്റ്റൻറ്റും ആയിരിക്കണം. ഞാൻ ആ സെൻറ്റൻസ് ഒന്നുകൂടി വായിക്കാം. MNPQ ടു ബി എ റോംബസ്, C and D need to be equidistant from A and lie on the perpendicular bisector of AB. എഴുതിയെടുക്കണം കേട്ടോ. ഇനി അടുത്തത് ചോദിച്ചിരിക്കുന്ന, ഒരു റെക്ടാങ്കിൾ ആവണമെങ്കിലോ? ഒരു റെക്ടാങ്കിൾ അവിടെ വരണമെങ്കിൽ ആ സിയും ഡിയും എവിടെയാണ് കിടക്കണ്ടേ? റെക്ടാങ്കിളിൻ്റെ പ്രത്യേകത എന്താ? റെക്ടാങ്കിളിൻ്റെ നാല് സൈഡ്സും, സോറി, നാല് ആംഗിൾസും 90 degree ആണല്ലേ, റൈറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ എങ്ങനെ റൈറ്റ് ആംഗിൾ ഉണ്ടാക്കണമെങ്കിൽ, ഈ ലൈൻ റൈറ്റ് ആംഗിൾ ഉണ്ടാക്കണമെങ്കിൽ എവിടെയായിരിക്കും പോയിന്റ് വരണ്ടേ? ആ എയ്ക്ക് തൊട്ട് മുകളിലും ബിക്ക് തൊട്ട് മുകളിലും ആയിരിക്കും പോയിന്റ് വരണ്ടേ. അപ്പോൾ എന്തുണ്ടാകും? ഒരു റൈറ്റ് ആംഗിൾ ഉണ്ടാകും. അപ്പോൾ അതാണ് പറയുന്നത്, ടു ബി എ റെക്ടാങ്കിൾ സി ആൻഡ് ഡി ലൈ ഡയറക്ട്ലി എബവ് എ ആൻഡ് ബി ടു മേക്ക് റൈറ്റ് ആംഗിൾസ്. ഓക്കെ, റൈറ്റ് ആംഗിൾസ് ഉണ്ടായാലേ റെക്ടാങ്കിൾ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ആ രണ്ട് പോയിന്റ്സും എവിടെ ആയിരിക്കും കിടക്കേണ്ടത്? ജസ്റ്റ് എബവ് എ ആൻഡ് ബി, അവിടെ ഇട്ടാൽ നമുക്കൊരു റെക്ടാങ്കിളിനെ കിട്ടും. അടുത്തത് സ്ക്വയറിനെ കുറിച്ചാണ് ചോദിക്കുന്നത് കേട്ടോ. ടു ബി എ സ്ക്വയർ എന്ത് ചെയ്യണം എന്നറിയാവോ? ഇപ്പം നമ്മൾ റോംബസ് ആവാനുള്ള കണ്ടീഷനും പറഞ്ഞിട്ടുണ്ട്, റെക്ടാങ്കിൾ ആവാനുള്ള കണ്ടീഷനും പറഞ്ഞിട്ടുണ്ട്, പോയിൻ്റ് എവിടെ കിടക്കണം എന്നുള്ളത്. ഒരു സ്ക്വയർ ആവണമെങ്കിൽ ഇവരുടെ രണ്ട് കണ്ടീഷനും അത് സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ പോയിൻസ് എവിടെ കിടക്കണം? പോയിൻസിൻ്റെ പ്രത്യേകത എന്താ? രണ്ട് പോയിൻസും എയിൽ നിന്ന് ഇക്വി ഡിസ്റ്റൻറ്റും ആയിരിക്കണം, പെർപ്പൻഡിക്കുലർ ബൈസെക്ടറിൽ കിടക്കുകയും ചെയ്യണം. അപ്പോൾ ഇങ്ങനെ എല്ലാ പ്രോപ്പർട്ടീസും, ഇതിൻ്റെ രണ്ട് പ്രോപ്പർട്ടീസും ഒരേപോലെ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പോയിൻസ് വെച്ചിട്ട് ഈ ലൈനിൽ നിന്ന് ഒരു സ്ക്വയർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ താഴെ എഴുതി ഞാൻ വിട്ടിട്ടുണ്ട്, നിങ്ങളതൊന്ന് നോട്ടിൽ എഴുതി വെക്കണം കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ വുഡ് വി ഗെറ്റ് ഓൾ ദീസ് ഇഫ് വൺ പോയിൻ്റ് ഈസ് ടേക്കൺ എബവ് ദ ലൈൻ ആൻഡ് വൺ ബിലോ. ക്വസ്റ്റ്യൻ ഇതാണ്, നമ്മൾ ഈ ലൈനിൻ്റെ പൊക്കത്തൊരു പോയിൻറ്റും താഴെ ഒരു പോയിൻറ്റും എടുത്തു കഴിഞ്ഞാൽ ഇവരിൽ ആരെയെങ്കിലും കിട്ടുമോ എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഇങ്ങനെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോംബസോ റെക്ടാങ്കിളോ അല്ലെങ്കിൽ പാരലോഗ്രവോ അല്ലെങ്കിൽ എന്താണ് അല്ലെങ്കിൽ സ്ക്വയറോ എന്തെങ്കിലും നമുക്ക് വരയ്ക്കാനായിട്ട് അല്ലെ ഉണ്ടാക്കാനായിട്ട് പറ്റുമോ എന്നാണ് ചോദ്യം. പറ്റത്തില്ല കേട്ടോ. കാരണം എന്താണെന്നറിയാവോ, നമുക്ക് ചിലപ്പം ഒരു ക്വാഡ്രിലാറ്ററലിനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുമായിരിക്കും, ഏതെങ്കിലും ഒരു ഷേപ്പിലുള്ള ഒരു ക്വാഡ്രിലാറ്ററലിനെ എടുക്കാനായിട്ട് പറ്റുമായിരിക്കും. പക്ഷേ അതിൻ്റെ സിമ്മെട്രി അവിടെ നഷ്ടപ്പെടും. സിമ്മെട്രി എന്ന് വെച്ചാൽ എന്താ, ആ ഒരു ഫിഗറിന് കറക്റ്റായിട്ട് ഉണ്ടാവേണ്ട കുറേ പ്രോപ്പർട്ടീസ് ഉണ്ടല്ലോ. ഇപ്പം എല്ലാ സൈഡ്സും ഈക്വലാവണം, എല്ലാ ലൈൻ സെഗ്മെൻ്റ് ആവണം, അങ്ങനത്തെ കുറേ പ്രോപ്പർട്ടീസൊക്കെ ഉണ്ടല്ലോ. അതിലേതെങ്കിലും ഒരു സിമ്മെട്രിക്കൽ ആയിട്ടുള്ള പ്രോപ്പർട്ടി അതിനകത്ത് നഷ്ടമാകും. അതുകൊണ്ട് നമുക്ക് രണ്ട് പോയിൻറ്റ്സ്, ഒരു പോയിൻ്റ് മുകളിലും ഒരു പോയിൻ്റ് താഴെയുള്ള കേസിൽ അങ്ങനത്തെ ഫിഗേഴ്സിനെ ഉണ്ടാക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ എന്താ ആൻസർ? നോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. അപ്പോൾ നമ്മളുടെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ,
പ്രൂവ് ദാറ്റ് ദ ക്വാട്രിലാട്രൽ ഫോംഡ് ബൈ ജോയിനിങ് ദ മിഡ് പോയിന്റ്സ് ഓഫ് എനി ക്വാട്രിലാട്രൽ ഈസ് എ പാരലോഗ്രം. ഇതിൻ്റെ പ്രൂഫ് നമ്മൾ ഇച്ചിരി മുമ്പ് ഒരു പാരലോഗ്രമാണെന്ന് തെളിയിച്ചില്ലായിരുന്നില്ലേ, ഒരു ക്വാട്രിലാട്രൽ ഒരു പാരലോഗ്രമാണെന്ന് തെളിയിച്ചില്ലേ, ആ സെയിം പ്രൂഫ് നമുക്കിവിടെ ഒന്ന് എഴുതി വെച്ചാൽ മതി. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെയാണ് പാരലോഗ്രം ആണെന്ന് തെളിയിക്കുന്നത്, സെയിം ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു ക്വാട്രിലാട്രൽ, ഓക്കെ, നമ്മൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു ക്വാട്രിലാട്രൽ വരയ്ക്കുക, നാല് സൈഡുള്ള ക്ലോസ്ഡ് ഫിഗറിനെ എല്ലാം ക്വാട്രിലാട്രൽ എന്ന് വിളിക്കും. ഇനി ഇതിൻ്റെ മിഡ് പോയിൻറ്സ്, മിഡ് പോയിൻറ്സ് ജോയിൻ ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന ആൾ എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്, പാരലോഗ്രമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതൊരു പാരലോഗ്രമാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ല സോറി, ആണോ എന്ന് ചോദിച്ചിരിക്കുമല്ല, ആണ് എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, അങ്ങനെ ആണ് എന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താ ഒരു പാരലോഗ്രം ആണെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താ, ആ പാരലോഗ്രം ആണെങ്കിൽ അതിൻ്റെ രണ്ട് ഓപ്പോസിറ്റ് സൈഡ്സും പാരലലുമായിരിക്കും ഈക്വലുമായിരിക്കും, നമുക്കറിയാം, നമ്മൾ കുറച്ച് മുമ്പ് വലിയ കഥയായിട്ട് പറഞ്ഞതാണ് അല്ലേ. അപ്പോൾ ഇത് പാരലോഗ്രം ആണെന്ന് തെളിയിക്കാനായിട്ട് ഞാൻ ആദ്യം പാരലോഗ്രത്തിനെ എ ബി സി ഡി എന്ന് വിളിച്ചു, ഇതിൻ്റെ അകത്ത് കിട്ടിയ ക്വാട്രിലാട്രലിനെ, സോറി, ഇത് പാരലോഗ്രമല്ല, ക്വാട്രിലാട്രലിനെ എ ബി സി ഡി എന്ന് വിളിച്ചു. ഇനി ഇതിനെ പി ക്യു എം എൻ എന്ന് വിളിച്ചു. ഓക്കെ, നമ്മൾ എന്താ തെളിയിക്കാനായിട്ട് പോണേ, ഈ പി ക്യു എൻ എം അല്ലെങ്കിൽ എം എൻ എന്ന് പറയുന്നത് ഒരു പാരലോഗ്രം ആണെന്നാണ് തെളിയിക്കേണ്ടത്. അപ്പം നമുക്ക് എന്താ തെളിയിക്കണ്ടേ, ക്യു പി പാരലൽ ടു എം എന്നും ആവണം, ക്യു പി ഈക്വൽ ടു എം എന്നും ആവണം. അതുപോലെ വാട്ട്, പി എൻ പാരലൽ ടു ക്യു എം ആവണം, അതുപോലെ പി എൻ ഈക്വൽ ടു ക്യു എമ്മും ആകണം. ഈ നാല് കണ്ടീഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ തന്നിരിക്കുന്ന ആൾ എന്താകുള്ളൂ, പാരലോഗ്രം ആകുള്ളൂ. പ്രൂവ് ദാറ്റ് എന്ന് ക്വസ്റ്റ്യൻ വന്നാൽ അതിൻ്റെ അർത്ഥം അതങ്ങനെയാണ്, ഇനി നമ്മൾ പ്രൂവ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചെയ്യുന്നൊരു കാര്യം, ഒരു ഡയഗണൽ വരയ്ക്കും, ഇതോ ഇങ്ങനെ. കാരണം എന്താ, നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് മൊത്തം ട്രയാങ്കിളിനെ ഡിവൈഡ് ചെയ്തിട്ടുള്ള കളികൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ അല്ലേ. നമുക്ക് ട്രയാങ്കിളിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രോപ്പർട്ടീസ് ആണ് നമുക്കറിയത്തുള്ളൂ. അപ്പം എന്ത് ചെയ്യണം, നമുക്കൊരു ട്രയാങ്കിളിനെ ഉണ്ടാക്കിയെടുക്കണം. ഓക്കെ, ഇപ്പം നോക്കിക്കേ, നമുക്കൊരു ട്രയാങ്കിൾ കിട്ടിയോ എന്ന് നോക്കിയേ. എ ബി സി ഒരു ട്രയാങ്കിളാണ് അല്ലേ, എ ബി സി അല്ലെങ്കിൽ എ സി ബി ഇതൊരു ട്രയാങ്കിളാണ്. അതുപോലെ ഇവിടെ നമുക്ക് കിട്ടും എ ഡി സി അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ട്രയാങ്കിൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നോക്കേണ്ടത് ആ ട്രയാങ്കിളിൻ്റെ സൈഡിനോട് പാരലായിട്ടൊരു വര വരുന്നുണ്ടോ. അപ്പോൾ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചും നോക്കിക്കഴിയുമ്പോൾ ഇതാണ് നമ്മളെടുത്ത ആദ്യത്തെ ട്രയാങ്കിൾ. അപ്പം ട്രയാങ്കിളിൻ്റെ ബേസ് ആയിട്ട് വരുന്നത് എ സി ആണ്, എ സിക്ക് പാരലായിട്ട് ഇവിടെ ആരാ വരുന്നത് നോക്കൂ, നമ്മുടെ എം എൻ വന്നിട്ടുണ്ട്. അതുപോലെ ഈ ട്രയാങ്കിൾ നോക്കുമ്പോൾ ഈ എ സിക്ക് പാരലായിട്ട് ക്യു പിയും വന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് പറ്റുമായിരിക്കും, നമ്മളുടെ പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുമായിരിക്കും. അപ്പോൾ ആദ്യത്തേത് ഞാൻ പറഞ്ഞുതരാം, എന്താണ് ട്രയാങ്കിൾ എ ബി സി നമ്മൾ കൺസിഡർ ചെയ്യുന്നു, ആൻഡ് ട്രയാങ്കിൾ എ ഡി സി. ഈ രണ്ട് ട്രയാങ്കിളും കൺസിഡർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, എം എൻ എന്ന് പറയുന്നത് എം എൻ, ഇത് എം എൻ പാരലൽ ടു എ സി എന്ന് കിട്ടും. അതുപോലെ ക്യു പി പാരലൽ ടു എ സി എന്ന് കിട്ടും. റീസണൊക്കെ സെയിം ആണേ, കഴിഞ്ഞതിനകത്ത് പറഞ്ഞ സെയിം ഇതാണ് കേട്ടോ, പാരലായിട്ട് വരാനുള്ള കാരണം. ഓക്കെ, അപ്പം എം എൻ പാരലൽ ടു എ സിയുമാണ്, ക്യു പി പാരലൽ ടു എ സിയുമാണ്. അപ്പം എം എനും എ സിക്ക് പാരലാണ്, ക്യു പിയും എ സിക്ക് പാരലാണെങ്കിൽ അതിൻ്റെ അർത്ഥം എം എൻ ക്യു പിക്ക് പാരലാണ്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു കാര്യം കൂടെ പറയാം, എം എൻ പാരലൽ ടു എ സിയുമാണ്, പിന്നെ എം എൻ്റെ വാല്യൂ എന്തായിരിക്കും, ആൻഡ് എം എൻ എന്ന് പറയുന്നത് ആ എ സിയുടെ ഹാഫ് ആയിരിക്കും, എങ്ങനെയാണെന്ന് അറിയാമല്ലോ അല്ലേ. ആൻഡ് ക്യു പി എന്ന് പറയുന്നത് ഹാഫ് ഓഫ് എ സി ആയിരിക്കും. ഓക്കെ, നമുക്കങ്ങനെയല്ലേ അറിയാവുന്നേ. അപ്പം ഇവിടെ നോക്കിക്കേ, എം എനും ഹാഫ് എ സി ആണ്, ക്യു പിയും ഹാഫ് എ സി ആണ്. അപ്പം നമുക്ക് എന്ത് പറയാം, എം എൻ ഈക്വൽ ടു ക്യു പിയും ആണ്, ആ എം എൻ ഈക്വൽ ടു ക്യു പി ആണ്. അപ്പോൾ നമുക്ക് രണ്ട് കണ്ടീഷൻ കിട്ടി, എം എൻ പാരലൽ ടു ക്യു പി ആണ്, ക്യു പി അല്ലെങ്കിൽ എം എൻ ഈക്വലും ആണ്. ഓക്കെ, ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. സിമിലർലി ഇനി അടുത്ത സൈഡ് നമുക്ക് തെളിയിക്കണം. ഇനി ആരെയൊക്കെയാണ് തെളിയിക്കേണ്ടത്, ക്യു എമ്മും പി എന്നും പാരലലും ഈക്വലും ആണെന്ന് തെളിയിക്കണം. ഇത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരത്തില്ല, നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. പക്ഷേ ഞാൻ വഴി പറഞ്ഞുതരാം. ഇപ്പം നമ്മൾ ഇങ്ങനെയല്ലേ ഡയഗണൽ വരച്ചേ, ഇങ്ങനെ ഡയഗണൽ വരച്ചപ്പം ഇവിടെയും ഇവിടെയും നമുക്ക് ട്രയാങ്കിൾ കിട്ടി, ആ ട്രയാങ്കിളിനകത്തുനിന്നാണ് നമ്മളിത് കണ്ടുപിടിച്ചത്. ഇനി മറ്റേത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് ഇങ്ങനെ ഒരു ഡയഗണൽ വരച്ച് നോക്കിക്കേ. നിങ്ങൾ എപ്പോഴും ചിന്തിക്കണം എവിടെ ട്രയാങ്കിൾ ഒപ്പിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കണം കേട്ടോ.
അപ്പം നമുക്ക് കിട്ടിയ രണ്ട് ട്രയാങ്കിളാണ് കൺസിഡർ ട്രയാങ്കിൾ ഡി ബി സിയും ട്രയാങ്കിൾ ഇവിടെ കിട്ടിയതോ ഡി എ ബിയും അല്ലേ, എ ബി ഡി ബി ഡി സി. ഓക്കെ, ഇത് രണ്ടും കൂടെ കൺസിഡർ ചെയ്യുക. എന്നിട്ട് നമുക്ക് എന്താ തെളിയിക്കണ്ടേ? ഇവിടെ മൊത്തത്തിലൊരു യുദ്ധം നടന്ന പോലെ തോന്നുന്നുണ്ട്. പക്ഷേ നിങ്ങൾ എന്താ ശ്രദ്ധിക്കണ്ടേ? നിങ്ങളപ്പോൾ നിങ്ങളുടെ പെൻസിൽ വെച്ചിട്ട് ഒന്ന് ഷാർപ്പൻ ചെയ്ത് ഒന്ന് ബോൾഡാക്കി കൊടുക്കണം കേട്ടോ. ഏത് പ്രദേശത്തേക്കാണ് നമ്മൾ നോക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പം ഡി ബി സി. അപ്പം ഈ ട്രയാങ്കിളിനെ ഒന്ന് കൺസിഡർ ചെയ്താൽ എന്താ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതെന്ന് അറിയാം. ഈ ട്രയാങ്കിളിൻ്റെ ഈ സൈഡിനോട് പാരലലാണ് പി എൻ, അതുപോലെ ഇപ്പുറത്തെ ട്രയാങ്കിളിൻ്റെ ഈ സൈഡിനോട് പാരലലാണ് ക്യു എൻ. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ നമുക്ക് ഈ പ്രോപ്പർട്ടി അവിടെ അപ്ലൈ ചെയ്യാം. അവസാനം കറങ്ങി തിരിഞ്ഞ് വന്ന് നമുക്ക് കിട്ടാൻ പോകുന്നത് ക്യു എം ഈക്വൽ ടു പി എൻ എന്നാണ്. ഞാനിത് പറഞ്ഞതുകൊണ്ട് ഇതൊന്നും എഴുതാതെ പോയി കളയരുത്. ഇതുപോലെ തന്നെ പ്രൂവ് ചെയ്ത് നോക്കണം. കേൾക്കുമ്പോൾ നല്ല രസമായിട്ട് തോന്നിയാലും പക്ഷേ ചെയ്യുമ്പോൾ അത്ര രസമൊന്നും ഇല്ല. അതുകൊണ്ട് പഠിച്ച് തന്നെ എഴുതണം കേട്ടോ. അപ്പോൾ എന്ത് കിട്ടും ഇവിടെ? ഇവിടെ നമുക്ക് ക്യു എം പാരലൽ ടു പി എൻ എന്നും കിട്ടും, ക്യു എം ഈക്വൽ ടു പി എന്നും ആണെന്ന് കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? അതുകൊണ്ട് തന്നെ അവസാനം നമുക്ക് എഴുതി വെക്കാം, ദ ക്വാഡ്രിലാറ്ററൽ ക്യു എം പി എൻ ഈസ് എ പാരലോഗ്രം. കാരണം എന്താണെന്നറിയാലോ അല്ലേ? പാരലോഗ്രം ആകാനുള്ള കാരണം ഈ ക്യു എം പി എന്നിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് രണ്ടും ഈക്വലുമാണ്, പാരലലുമാണ്. അതുകൊണ്ട് അത് പാരലോഗ്രമാണ്. ഓക്കെ അല്ലേ? ഓക്കെ, ഇനി ഒരു ചെറിയ ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അതായത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. എക്സ്പ്ലെയിൻ വാട്ട് ഷുഡ് ബി ദ ഒറിജിനൽ ക്വാഡ്രിലാറ്ററൽ ടു ഗെറ്റ് ദ ഇന്നർ ക്വാഡ്രിലാറ്ററൽ ലാസ് റോംബസ് റെക്ടാങ്കിൾ സ്ക്വയർ. ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നതെന്ന് അറിയോ? നമ്മളിപ്പം ഒരു ക്വാഡ്രിലാറ്ററൽ വരച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കിട്ടുന്ന അതിൻ്റെ മിഡ് പോയിൻറ്സ്, അതിൻ്റെ എന്നാ അത് തന്നെ മിഡ് പോയിൻറ്സ് ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്നത് ഒരു പാരലോഗ്രം ആണെന്ന് പ്രൂവ് ചെയ്തിട്ടിരിക്കുക. ഇനി നമ്മളോട് ചോദിക്കുക, നമ്മൾ ഏത് ക്വാഡ്രിലാറ്ററൽ ആദ്യം വരയ്ക്കുമ്പോഴാണ്, ഏത് ക്വാഡ്രിലാറ്ററൽ ആദ്യം വരച്ചാലാണ് നമുക്ക് അകത്ത് റോംബസ് കിട്ടുക, റെക്റ്റാങ്കിൾ കിട്ടുക, സ്ക്വയർ കിട്ടുക? ഇതും ഈ പറഞ്ഞ പോലെ ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്. ഞാനപ്പോൾ അതിൻ്റെ ആൻസർ പറയാം, എഴുതാനൊന്നുമില്ല. അപ്പോൾ ഞാൻ ആൻസറായിട്ട് പറഞ്ഞുതരാം. ഒരു റോംബസ് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് കിട്ടണം എന്നറിയാവോ? ആദ്യം വരയ്ക്കുന്ന ക്വാഡ്രിലാറ്ററൽ ഒരു റെക്റ്റാങ്കിൾ ആയിരിക്കണം. ഓക്കെ, ആദ്യം വരയ്ക്കുന്ന ക്വാഡ്രിലാറ്ററൽ ഒരു റെക്റ്റാങ്കിൾ ആണെങ്കിൽ ആ റെക്റ്റാങ്കിളിൻ്റെ എല്ലാ സൈഡിൻ്റെയും മിഡ് പോയിൻറ്സ് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആളായിരിക്കും റോംബസ്. അതുമാത്രം ഞാനൊന്ന് വരച്ച് കാണിക്കാം. ഇപ്പോൾ റെക്റ്റാങ്കിളിൻ്റെ പ്രത്യേകത എന്താ മക്കളെ? ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും അല്ലേ? ഇത് രണ്ടും ഈക്വലാണ്, ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. ചെരിവൊന്നും ഉണ്ടാവില്ല കേട്ടോ, ഈക്വൽ ആയിരിക്കുമേ. ഓക്കെ, ഇവർ ഈക്വൽ ആയിരിക്കും. അതുപോലെ ഇവരുടെ നാലാംഗിളും എന്തായിരിക്കണം? 90 ഡിഗ്രി ആയിരിക്കണം. അപ്പോൾ ആദ്യം നമ്മളൊരു എന്ത് വരയ്ക്കും? ഒരു റെക്റ്റാങ്കിൾ വരയ്ക്കണം. റെക്റ്റാങ്കിൾ വരച്ച് കഴിയുമ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ ഓരോ സൈഡിൻ്റെ മിഡ് പോയിൻറ്റിനെ നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ വരയ്ക്കുമ്പം നമുക്ക് കിട്ടാൻ പോകുന്നത് ഒരു റോംബസിനെ ആയിരിക്കും. കണ്ടോ, നമുക്കൊരു റോംബസിനെ ആയിരിക്കും അകത്ത് കിട്ടാനായിട്ട് പോകുന്നത്. അടുത്തത് സ്ക്വയറാണേ. സ്ക്വയർ കിട്ടണമെങ്കിൽ എന്ത് വേണം എന്നറിയോ? നമ്മൾ പുറത്ത് ആദ്യം വരയ്ക്കുന്ന ക്വാഡ്രിലാറ്ററലും ഒരു സ്ക്വയർ ആയിരിക്കണം. അത് നമുക്കറിയാമല്ലോ, സ്ക്വയറിന് എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ മിഡ് പോയിൻറ്സ് ജോയിൻ ചെയ്യുമ്പോഴും നമുക്കൊരു ആരെ കിട്ടും? ഒരു സ്ക്വയറിനെ തന്നെ കിട്ടും. ഓക്കെ, അപ്പം ഇതാണ് അതിൻ്റെ ആൻസർ. അപ്പം നമ്മൾ ആ എക്സർസൈസ് തീർത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു എക്സർസൈസിലെ ലാസ്റ്റ് 3 questions ആയിരുന്നു നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തത്. പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, നമ്മൾ പഠിച്ച കാര്യത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് കമൻറ്റിൽ ചോദിച്ചോളൂ, ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയുമുണ്ട് ഈ ചാപ്റ്റർ തീരാനായിട്ട്. ഇതിൻ്റെ അടുത്ത പോർഷനുമായിട്ട് നമ്മൾ വേഗം എത്തുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്ത് വെച്ചേക്കണം. എപ്പം വീഡിയോ ഇട്ടാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ. അപ്പോൾ മക്കളെ, നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി പോർഷനുമായിട്ട് വേഗം കാണാം. വേഗം പഠിച്ചു തുടങ്ങിക്കോളൂ. അപ്പോൾ മക്കളെ, ഓൾ ദി ബെസ്റ്റ്.